വലിയ കാര്യമോ ഇല്ല, വലിയ പൈസ കിട്ടിയിട്ട് വേണ്ട നമുക്ക് സന്തോഷിക്കാം. നമുക്ക് വെറും 10 രൂപേന് ചായ കുടിക്കും കൂടി നമ്മൾ ഹാപ്പിയാണ്. നമസ്കാരം, ഞാനിവിടെ ഈ ചെറുതാഴം ബാങ്കിൻ്റെ ഒരു ഓണ വിപണന മേളയിലാണുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ചെല്ലുന്നത് നമുക്ക് കാണാം. കുറേ മാക്സി വിൽക്കുന്ന ഒരു ചെറിയ സ്റ്റാള്, രണ്ട് സ്ത്രീകളാണ് അവിടെയുള്ളത്. ഞാൻ അവരുടെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ഒത്തിരി വിശേഷങ്ങളുണ്ട് അവർക്ക് പറയാൻ വേണ്ടിയിട്ട്. ഈ പുതിയ ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്നും എടുക്കാനുമുണ്ട്. വെറും ഒരു മാക്സി വിൽപ്പന മാത്രമല്ല, അവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെയും അവർ നടത്തിയിരിക്കുന്ന ഒരുപാട് യാത്രകളുടെയും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കഥ കൂടി ഇതിന് പിന്നിലുണ്ട്. നമുക്ക് ഈ മോഡേൺ യുഗത്തിന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു തൊഴിൽ ബന്ധത്തിൻ്റെയും കഥ കൂടി അവർക്ക് പറയാനുണ്ട്. അതിലേക്ക് പോകാം. ഓക്കെ, ഹായ്, നമസ്കാരം. നമ്മുടെ പിലാത്തറയുള്ള ഒരു ബെഡ് സെന്ററിനെ പരിചയപ്പെടുത്തിയാണ് ഇവിടെ. ഏറെ വിശേഷതയുള്ളതാണ് കമ്പനി വിലക്ക് കിടക്കകൾ വിൽക്കുന്ന ഈ സ്ഥാപനം. കുട്ടികൾക്കും മുതിർന്നവർക്കും രോഗികൾക്കും നടുവേദനയുള്ളവർക്കും ഏറെ ഉപയോഗപ്രദമുള്ളതാണ് ഈ ഓർഡിനറി മാട്രസ്, ഓർത്തോപീഡിയക് മാട്രസ്, ബോണർ സ്പ്രിംഗ് മാട്രസ്, പോക്കറ്റ് സ്പ്രിംഗ് മാട്രസ്, ലാറ്റക്സ് മെമ്മറി ടോപ്പ് മാട്രസ്, ഹോസ്റ്റൽ മാട്രസ്, പില്ലോസ് ആൻഡ് അക്സസറീസ്. ബെഡ് സെന്റർ, എ ബ്രാൻഡ് ഓഫ് കിംഗ്ഫിഷ് ഫാക്ടറി ഔട്ട്ലെറ്റ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസ്, മധുവാങ്കലം റോഡ്, പിലാത്ര. എൻ്റെ പേര് ഷീജ, ഞാൻ ലിജിത. നമ്മൾ നമ്മുടെ നാട്ടിലെ ഒരു അമ്പലത്തിൽ ഒരു തിരുവാതിര കളിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. അപ്പോൾ ഒരു 10 ആളെ ഡാൻസായിരുന്നു അത്. അന്ന് കണ്ടുമുട്ടിയതാ ഇവിടെ ഞാൻ. അന്ന് തുടങ്ങിയതാ നമ്മളെ തമ്മിലെ സൗഹൃദം. അപ്പം പിന്നെ നമ്മൾ ചില ചെറിയ ചെറിയ യാത്രകൾ നടത്താൻ തുടങ്ങി. അങ്ങനെ ഒരു പ്രാവശ്യം സിനിമക്ക് പോയ സമയത്ത്, സിനിമ കഴിഞ്ഞിറങ്ങി ഭക്ഷണം കഴിക്കാൻ കയറിയ സമയത്ത് നമുക്കൊരാഗ്രഹം തോന്നി, എന്തെങ്കിലും ഒരു സംരംഭം സ്വന്തമായിട്ട് ചെറിയ രീതിയിലെങ്കിലും വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലൊരു സംരംഭം തുടങ്ങണമെന്ന്. അങ്ങനെ അവിടെ വെച്ച് നമ്മൾ ആലോചിച്ചു. അപ്പം നമുക്ക് രണ്ടാൾക്കും താല്പര്യമുള്ള ഒരു ബിസിനസ് ഡ്രസ്സിൻ്റെതാണ്. അങ്ങനെ ഇത് ചെയ്യാമെന്നുള്ളൊരു തീരുമാനം അടന്നെടുത്തു. ചെറിയ രീതിക്ക് തുടങ്ങാനാണ് നമ്മൾ ആദ്യം. പിന്നെ ചെറിയ രീതിയിൽ ചെയ്യാമെന്നില്ലേ ഒരു ആലോചന ഉണ്ടായത്. അപ്പം ഫാമിലിയായിട്ട് സംസാരിച്ചേരം, എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോയാലും അവിടെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം യാത്രയാണ് നമ്മൾ ഈ സംരംഭം നിലയിനെ കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് യാത്ര ചെയ്യണം, ഒരുമിച്ച് കുറേ യാത്രകൾ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന വരുമാനം, ആരും ആശ്രയിക്കാണ്ട് ജീവിക്കണം എന്നുള്ള രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കണം. ബാക്കി എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവ്, പിന്നെ ഒരു മോൻ. മോൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഭർത്താവ് ഗൾഫിലാണ്. എനിക്കും എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ്, 2 മക്കൾ. മോള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ഫാമിലിയുടെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ്. ഏത് സമയത്തായാലും ഇപ്പോൾ ഇടുന്നെല്ലാം കടയിലും പൂട്ടിയിട്ട് പോകുമ്പോൾ 8:30 മണിയെല്ലാം ആവും. അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടാണ്. പക്ഷേ ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് ഇതുവരെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ട്. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങോട്ടേക്ക് എങ്ങനെയാണെന്ന് പെരുമാറുന്ന അതേപോലെ തിരിച്ചും ഉണ്ടാവുക. ഇപ്പോൾ എവിടെ പോയാലും നമുക്കിപ്പം ബാംഗ്ലൂർ പോയാൽ തന്നെ നമ്മൾ സഹോദരന്മാരെ പോലെയുള്ള കുറേ ആൾക്കാർ നമുക്ക് ആടിയുണ്ട്. അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ആർന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മളൊരു സഹോദരനെ പോലെ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കെയറിങ് ഉണ്ടാവും നമുക്ക്. ഇപ്പം ട്രെയിനിലായാലും നമുക്ക് ഒരു കെയറിങ് ഉണ്ടാവും. നമുക്ക് അറിയാത്ത ആൾക്കാരായിരിക്കും കൂടെ ഉണ്ടാവും യാത്ര ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ എത്രയോ പ്രാവശ്യം ബാംഗ്ലൂർ പോയിട്ടുണ്ട്, തിരിച്ച് വന്നിട്ടുണ്ട്, അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മൾ ബസ്സിൽ വരുന്നതാണെങ്കിൽ രാത്രി നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ അത്രയും നമ്മൾ ബസ്സിലില്ല ആൾക്കാരെ. ഇപ്പോൾ ക്ലീനറായാലും ഡ്രൈവറായാലും അവർക്ക് നമ്മൾ അറിയാം. ഇപ്പോൾ എവിടുന്ന് കണ്ടാലും നമുക്ക് ലഗേജ് എടുക്കാനും വെക്കാനും എല്ലാം അവർ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ട് ഒരു യാത്രയിലും ഉണ്ടായിട്ടില്ല. അത് നമ്മളിപ്പം ഈ നാട്ടിൽ തന്നെ എവിടെയെങ്കിലും ചായ കുടിക്കാനോ അങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല. ആ നമ്മളെ നാട്ടുകാർ ഇപ്പം നമ്മളിപ്പം ഏകദേശം ഒന്ന് 3-4-5 വർഷമായിട്ട് നമ്മൾ
അധികം എവിടെ പോയാലും നമ്മൾ രണ്ടാളും ഒരുമിച്ചാണ്. അപ്പം എന്നെ തന്നെ കാണുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ ഇവിടെ തനിച്ച് കാണുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കും നിൻ്റെ പാതി കൊടുത്തു ഇല്ലെ നിൻ്റെ കഷ്ണം കൊടുത്തു, അങ്ങനെ ആൾക്കാർ ചോദിക്കുക. അപ്പോൾ അത്രയും ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ഫെമിലിയറാണ്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നടക്കുക അല്ലെങ്കിൽ ഏടെ പോകുമ്പോൾ ഒരുമിച്ചായാലും ഒരു ഡ്രസ്സ് ഇടുന്നായാലും നമ്മൾ അധികം മിക്ക സമയത്ത് നമ്മൾ ഏകദേശം ഒരുപോലെ തന്നെ ഇടുക. അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടാലും പറയാതിട്ടാലും ചില സമയം ഒരുപോലെ ആയിട്ടുണ്ടാവുന്നുണ്ട്. നൈറ്റി ഫുള്ള് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റാണ് നമ്മൾ തയ്ക്കുന്നത്. നൈറ്റി മാത്രമല്ല, നമുക്ക് ടോപ്സ് ഉണ്ട്, ചുരിദാറിൻ്റെ ടോപ്സ് ഉണ്ട്, കുർത്തീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ചിലത് നമ്മൾ തയ്ക്കും. ഇവള് ഫാഷൻ ഡിസൈൻ പഠിച്ചതാണ്, അപ്പോൾ ഇവള് വീട്ടിൽ നിന്ന് ഡിസൈൻ ചെയ്യും, ഞാൻ പെയിൻറ് ചെയ്യും, അങ്ങനെ രണ്ടാളും കൂടി ഒരു കോർഡിനേഷൻ അങ്ങ് പോകണം. ഇപ്പോൾ എത്ര ബുദ്ധിമുട്ടില്ല, നമ്മളെല്ലാം പർച്ചേസിന് പോയ സമയത്ത് തലയിലും കൈമിലും ആ രീതിയിൽ വരെ നമ്മൾ സാധനം എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാൾക്കായാലും നമ്മൾ അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഒരു കാലുവേദന ആയാലും കൈവേദന ആയാലും അത് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഇപ്പോൾ നമ്മളെ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനം ഇതുതന്നെയാണ്. എല്ലാം എൻജോയ് ചെയ്യും നമ്മൾ ഓരോ കാര്യങ്ങളും. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഫുഡ്, ഒരു ചായക്കട കുടിക്കും, ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കുമ്പോൾ നമ്മൾ അതിലൊരു സന്തോഷം കണ്ടെത്തും. ഇപ്പം തൽക്കാലം നമ്മളെ വീട് തന്നെയാണ് നമ്മൾ ഇതായിട്ട് വെക്കുന്നത്. നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കൊണ്ടുകൊടുക്കും, അങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത്. ഇതുപോലെ ഇപ്പം സ്റ്റാൾ കിട്ടിയാൽ അങ്ങനെ ചെയ്യുന്നതാണ്. ഇതിപ്പം ഭാവിയിൽ ഒരു ഷോപ്പ് ഇടും.